ഇംഗ്ലണ്ടുമായി നടന്ന പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ടീം ഇന്ത്യയെ കാത്തിരുന്നത് അപ്രതീക്ഷിതമായ പരാജയമാണ്. ഇതിനു പിന്നാലെ ഇപ്പോഴത്തെ രണ്ടാമത്തെ ടെസ്റ്റിന് മുൻപായി ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. സ്റ്റാർ ബാറ്ററായ കെ എൽ രാഹുലും ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയും പരിക്ക് കാരണം പിന്മാറി. പകരം മൂന്ന് താരങ്ങളെ ഇന്ത്യൻ ടീമിലേക്ക് കൂട്ടിച്ചേർത്തു. ഈ പ്രഖ്യാപനം അല്പം മുമ്പ് BCCI ഔദ്യോഗികമായി പുറത്തുവിട്ടു. പകരക്കാരായി ടീമിലേക്ക് വന്ന മൂന്ന് പേരിൽ രണ്ടുപേരും പുതുമുഖങ്ങളാണ് എന്നതാണ് പ്രത്യേകത. ദീർഘകാലമായി സെലക്ടർമാർ അവഗണിച്ചുകൊണ്ടിരുന്ന ആഭ്യന്തര ക്രിക്കറ്റിലെ റൺ മെഷീനായ യുവതാരം സർഫറാസ് ഖാന് ഒടുവിൽ ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തി. മുംബൈക്ക് വേണ്ടി രഞ്ജി ട്രോഫിയിലടക്കം മികച്ച പ്രകടനമാണ് താരം പുറത്തെടുക്കുന്നത്. എന്നിട്ടും താരത്തെ ടെസ്റ്റ് ടീമിലേക്ക് വിളിച്ചിരുന്നില്ല. ഇപ്പോഴതാ രാഹുലിന്റെ പരിക്ക് കാരണം സർഫറാസിന്റെ സമയം തെളിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. സർഫറാസ് ഖാനെ കൂടാതെ വാഷിംഗ്ടൺ സുന്ദർ, പുതുമുഖ ഓൾറൗണ്ടറായ സൌരവ് കുമാർ എന്നിവരാണ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയത്. ഹൈദരാബാദിൽ അരങ്ങേറിയ ആദ്യ ടെസ്റ്റിനിടെയായിരുന്നു രാഹുലിനും ജഡേജയ്ക്കും പരിക്ക് പറ്റിയത്. ഹാംസ്ട്രിംഗ് ഇഞ്ചുറി മൂലമാണ് ജഡേജ പുറത്തായത്. അതേസമയം കാൽ മസിലിലെ വേദനയാണ് രാഹുലിനെ പുറത്താക്കിയത്. അഞ്ച് ടെസ്റ്റുകൾ അടങ്ങിയ പരമ്പരയിൽ നിലവിൽ 1-0 ഇംഗ്ലണ്ട് മുന്നിലാണ്. ഈ സമയം തന്നെ പരിചയസമ്പന്നരായ രാഹുലും ജഡേജയും പുറത്തായത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ്. സീനിയർ താരം വിരാട് കോഹ്ലി നേരത്തെ തന്നെ ആദ്യ രണ്ട് ടെസ്റ്റ് കളിക്കുന്നില്ല എന്ന് അറിയിച്ചിരുന്നു. പുതുക്കി പ്രഖ്യാപിച്ച ഇന്ത്യയുടെ സ്ക്വാഡ് ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ, ശുഭമാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, KS ഭരത്, ധ്രുവ് ജൂറൽ, ആർ അശ്വിൻ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, മുകേഷ് കുമാർ, ജസ്പ്രീത് ബുംറ, ആവേശ് ഖാൻ, രജത് പാട്ടിദാർ, സർഫറാസ് ഖാൻ, വാഷിംഗ്ടൺ സുന്ദർ, സൌരവ് കുമാർ.